പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കഷൻ പോകുന്നത് ഒക്ടോബർ 24 ആണ്. ഇപ്പോൾ നാളെ ഞായറാഴ്ച കറണ്ട് അഫയേഴ്സ് ഡെയിലി ടോപ്പിക് ഇല്ല. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ടോപ്പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒക്ടോബർ 24 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യം നോക്കാം. കോവിഡ് നിർണയത്തിൽ ഏത് ടെസ്റ്റാണ് RT-PCR പരിശോധനയ്ക്ക് തുല്യമായി ICMR മാർഗരേഖ പുറത്തിറക്കിയത്? ഇപ്പോൾ അടുത്തിടെയാണ് കോവിഡ് നിർണയത്തിന് RT-PCRന് തുല്യമായിട്ട് മറ്റൊരു ടെസ്റ്റ് കൂടി നടത്താമെന്ന് ICMR പുതിയൊരു മാർഗരേഖ പുറത്തിറക്കിയത്. ആ ടെസ്റ്റിൻ്റെ പേരാണ് ഫെലൂദ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ്. ഓർത്തുക, ഫെലൂദ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റാണ് അതിൻ്റെ പേര്. ഈ ടെസ്റ്റ് ജിനോമിക്സിലെ ക്രിസ്പർ കാസ്നൈൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓർത്തുക, അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയാർന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അടുത്തിടെയാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചാണ് ICMR എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ICMR അടുത്തിടെയാണ് RT-PCR ടെസ്റ്റിന് തുല്യമായിട്ട് ഫെലൂദ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഇത് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റാണ് ഫെലൂദ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത് CSIR ആണ്, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന സംഘടനയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും ചേർന്നിട്ടാണ് ഈ ഒരു ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ ഫെലൂദ എന്ന പേര് എടുത്തിരിക്കുന്നത് സത്യജിത്ത് റേയുടെ പ്രശസ്തമായ ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രത്തിൻ്റെ പേരിൽ നിന്നാണ് ഫെലൂദ എന്ന പേര് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഫെലൂദ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് അടുത്തിടെയാണ് RT-PCRന് തുല്യമായിട്ട് ചെയ്യാമെന്ന് ആ ICMR മാർഗരേഖ പുറത്തിറക്കിയത്. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തിടെ ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച റഷ്യൻ നിർമ്മിത മിസൈൽ ഏതാണ്? ഉറാനാണ്. അപ്പോൾ അടുത്തിടെയാണ് റഷ്യൻ നിർമ്മിത മിസൈലായ ഉറാൻ ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ചത്. ഇത് യുദ്ധക്കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ഒരു മിസൈലാണ്. അപ്പോൾ ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS പ്രബലിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. അപ്പോൾ ആ വിക്ഷേപണത്തിൻ്റെ വിജയം പരീക്ഷിച്ച വിജയം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വാർത്തയിൽ വന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഉറാൻ എന്നത് റഷ്യൻ നിർമ്മിത മിസൈലാണ്. അടുത്തിടെയാണ് ഇന്ത്യൻ നാവികസേന അത് പരീക്ഷിച്ചത്. ആ പരീക്ഷണം നടത്തിയ കപ്പലാണ് INS പ്രബൽ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ AFI സീനിയർ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ മലയാളി അത്ലറ്റ് ആരാണ്? ഉത്തരം അഞ്ജു ബോബി ജോർജാണ്. അപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മുൻ മലയാളി അത്ലറ്റാണ് അഞ്ജു ബോബി ജോർജ്. അതുപോലെ തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആദിൽ സുമരിവാലയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, മലയാളി ആയതുകൊണ്ട് തന്നെ ആ പേര് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേരള PC യുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിൽ. ഇപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റാണ് അഞ്ജു ബോബി ജോർജ്. ഒക്ടോബർ 24 ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ദിനമാണ് അഥവാ UN Day ആണ്, ഐക്യരാഷ്ട്ര സംഘടനാ ദിനമാണ്. ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിലെ സമാധാനം ലക്ഷ്യമിട്ട് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 45 ഒക്ടോബർ 24 നിലവിൽ വന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 75 വയസ്സായിരിക്കുകയാണ്, 75 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. കാരണം കുറേ ഒരുപാട് കാര്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. UN ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് മൻഹാട്ടനിലാണ്, ന്യൂയോർക്കിലെ മൻഹാട്ടനിലാണ് UN ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. UN നിലവിൽ സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങളുടെ എണ്ണം 193. അതിൽ അവസാനമായിട്ട് അംഗമായത് ദക്ഷിണ സുഡാനാണ് അഥവാ സൗത്ത് സുഡാനാണ് അവസാനമായിട്ട് അംഗമായത്. അത് 2011 അവസാനമായിട്ട് ഒരു രാജ്യം UN അംഗമാകുന്നത്. അങ്ങനെ മൊത്തം 193 അംഗങ്ങളാണുള്ളത്. UN ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ട്രിഗ്വേലി, അദ്ദേഹം നോർവേ സ്വദേശിയാണ്. അദ്ദേഹമാണ് ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ. അപ്പോൾ നിലവിലെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടേറസ്. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, മുൻ പ്രധാനമന്ത്രിയാണ് അന്റോണിയോ ഗുട്ടേറസ്. അദ്ദേഹമാണ് നിലവിലെ സെക്രട്ടറി ജനറലും അതുപോലെ തന്നെ 9th സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടേറസ്. ഇപ്പോൾ UN ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിരം പ്രതിനിധിയാണ് TS തിരുമൂർത്തി.
അപ്പോൾ അത് പ്രത്യേകം ഓർത്തുക. അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, 2020 വർഷത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. യു എനിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിരം പ്രതിനിധിയാണ് ടി എസ് തിരുമൂർത്തി. ഒക്ടോബർ 24 ഇന്ന് ലോക പോളിയോ ദിനം കൂടിയാണ്. റോട്ടറി ഇൻ്റർനാഷണലാണ് ആദ്യമായിട്ട് ഈ ദിനം തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഈ 2020 വർഷത്തെ തീമാണ് സ്റ്റോറീസ് ഓഫ് പ്രോഗ്രസ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അപ്പോൾ സ്റ്റോറീസ് ഓഫ് പ്രോഗ്രസ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്നതാണ് 2020 വർഷത്തെ ലോക പോളിയോ ദിനത്തിൻ്റെ തീം. ഇനി ഒക്ടോബർ 24 ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1857 ഒക്ടോബർ 24 ലോകത്തെ ഏറ്റവും പഴയ ഫുട്ബോൾ ക്ലബ്ബായ ഷെഫീൽഡ് എഫ് സി ആരംഭിച്ചു. അപ്പോൾ ഈ ക്ലബ്ബ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദ ക്ലബ്ബ് എന്നാണ് ഈ ഷെഫീൽഡ് എഫ് സി ക്ലബ്ബ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് ഷെഫീൽഡ് എഫ് സി. 1946 ഒക്ടോബർ 24 നെതർലൻഡ്സും ഇന്തോനേഷ്യയും വെടിനിർത്തൽ ഒപ്പുവച്ചു, വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചു. 1970 ഒക്ടോബർ 24 ചിലി പ്രസിഡൻ്റായി സാൽവദോർ അലൻഡയെ തിരഞ്ഞെടുത്തു. 1976 ഒക്ടോബർ 24 ആദ്യത്തെ ടൊറോണ്ടോ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തുടങ്ങി. 1980 ഒക്ടോബർ 24 ബ്രിട്ടൻ ആണവ പരീക്ഷണം നടത്തി. 1984 ഒക്ടോബർ 24 ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ സർവീസായ കൊൽക്കത്ത മെട്രോ ആരംഭിച്ചു. അപ്പോൾ ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ സർവീസാണ് കൊൽക്കത്ത മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ മെട്രോ എന്ന് ചോദിച്ചാൽ അത് ഡൽഹി മെട്രോ ആണ്. അപ്പോൾ കൊൽക്കത്ത മെട്രോ ആരംഭിച്ചത് 1984 ഒക്ടോബർ 24 1972 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. 2013 ഒക്ടോബർ 24 ചെമ്മീനിലെ പ്രശസ്തമായ ഒരു ഗാനമാണ് മാനസ മൈനെ വരുന്നത്. അപ്പോൾ അത് ആലപിച്ച വ്യക്തി അന്തരിച്ചത് അന്നാണ്. ആ വ്യക്തിയുടെ പേരാണ് മന്നാടെ. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2013 ഒക്ടോബർ 24. 2007 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് പ്രബോദ് ചന്ദ്ര ഡേ. അപ്പോൾ അദ്ദേഹം മന്നാടെ എന്നാണ് അറിയപ്പെടുന്നത്. പ്രബോദ് ചന്ദ്ര ഡേ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഇനി സ്റ്റാറ്റജിക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ RT-PCR ടെസ്റ്റ് പറഞ്ഞു, അതിൻ്റെ ഫുൾ ഫോം നോക്കാം. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നതാണ് അതിൻ്റെ പൂർണ്ണ നാമം. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇന്ത്യയുടെ നിലവിലെ വാക്സിൻ വിതരണ പദ്ധതിയാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഇന്ത്യ കോവിഡ് വാക്സിൻ ഏകദേശം വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിതരണം സൗജന്യമായിട്ട് നൽകുമെന്നൊക്കെ വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വാർത്തയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലവിൽ വാക്സിൻ വിതരണ പദ്ധതിയാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. സംസ്ഥാനത്ത് അവയവദാനം സാധ്യമാക്കുന്ന സർക്കാർ ഏജൻസി മൃത സഞ്ജീവിനിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം. അത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഇടാ പൂർണ്ണമായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്, ഇൻ്റർനാഷണൽ മോൾ ഡേ. ഒക്ടോബർ 23 ഒക്ടോബർ 22 ഒക്ടോബർ 21 ഒക്ടോബർ 19. റിലയൻസ് ജിയോ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കാൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ നിർമ്മിത വെബ് ബ്രൗസർ ഏതാണ്? ജിയോ പേജസ്, ജിയോ കണക്ട്, ജിയോ വെബ്, ജിയോ ബ്രൗസ്. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ശത്രുസേനയുടെ ടാങ്കുകൾ തകർക്കാൻ ശേഷിയുള്ള 2 മിസൈലുകൾ ഏതൊക്കെയാണ്? സന്ദ് പൃഥ്വി, അസ്ത്ര ധ്യാൻ, സന്ദ് നാഗ്, സന്ദ് ശിവ. മുങ്ങിക്കപ്പലുകളെ നേരിടാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? അപ്പോൾ അടുത്തിടെയാണ് അങ്ങനെ ഒരു കപ്പൽ നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. INS കവരത്തി, INS വിഭൂതി, INS ചെന്നൈ, INS വിജയ്. അന്താരാഷ്ട്ര മോൾ ദിനം 2020 വർഷത്തെ പ്രമേയം അഥവാ തീം എന്താണ്? ഓപ്ഷൻസ് മോൾ വെഞ്ചേഴ്സ്, മോളിക്യൂൾ, മോൾസില്ല, മോൾ 1023.
അപ്പോൾ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. കൂടുതൽ കണ്ടവേഴ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നാളെ കണ്ടവേഴ്സ് ഇല്ല, ഞായറാഴ്ച മറ്റ് ഏതെങ്കിലും വീഡിയോ നമുക്ക് ചെയ്യാം, ഏതെങ്കിലുമായി ബന്ധപ്പെട്ട വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും അപ്ഡേറ്റിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.